എന്നാ മഴയല്ലേ? അതെ അതെ. എന്താണ് ഇത്? ഏ, നീ എന്താ ഇവിടെ കിടന്ന് ചാനിറങ്ങിയിരിക്കുവാണോ? നീ ഏതാ? എവിടുന്ന? എനിക്കിനി ജീവിക്കണ്ട ചോ, ജീവിക്കണ്ട. എല്ലാം കൊണ്ട് മടുത്തു. അറിയാതെടോ, അറിയാതെ എഴുന്നേറ്റ്, എഴുന്നേക്ക്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും കർത്താവ് ദുഃഖവും ദുരിതവും കൊടുക്കുന്നത് എന്തിനാണെന്നറിയാവോ? സഹനശേഷിയോടെ മുന്നേറാനും സത്യസന്ധമായി ജീവിക്കാനും. വാ, എനിക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകണം. ആദ്യം ജീവിതം, പിന്നീട് നന്മയേത്, തിന്മയേത്, സത്യമേത്, ദയയേത്, നീതി ഏതെന്ന് മനസ്സിലാക്കാൻ. അതിരിക്കട്ടെ, നീ എവിടുന്ന? എങ്ങനെ ഇവിടെ എത്തി? അച്ഛോ, ഞാൻ ആരോരുമില്ലാത്ത ഒരനാഥന് കീഴിക്കോട് ഓർഫനേജിൽ വർഷങ്ങളോളം താമസിച്ചു. കീഴിക്കോടോ? ആ, അവരുടെ പീഡനം സഹിക്ക വയ്യാതെ, ഒരു ദിവസം ആരും കാണാതെ അവിടെ നിന്നിറങ്ങി ഓടി. അവരെൻ്റെ പുറകെ വന്നെങ്കിലും എന്നെ പിടിക്കാൻ പറ്റിയില്ല. പിന്നീട് ഒരു ട്രെയിനിൽ എവിടേക്കോ, എങ്ങോട്ടൊക്കെ ഒരുപാട് അലഞ്ഞു, ഒരുപാട് കെഞ്ചി, ഒടുവിൽ ചെറിയ ചെറിയ കളവ് നടത്തി. പിടിക്കപ്പെട്ടപ്പോ പലരും തല്ലിച്ചതച്ചു, പട്ടിണി ഉണ്ടാച്ചു. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവസാനം അറ്റ കൈക്ക് എവിടെ എത്തിയത്? എല്ലാം അവസാനിപ്പിക്കാൻ. കൈക്കൊമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശ വിശാലതയെ ചാണിലൊതുക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോളിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്ത യേശുദേവന്റെ ആത്മാവാണ് നമ്മുടെ ജീവിതം. ആത്മാവിനെ യാത്രയയക്കുന്നത് വളരെ വലിയ തെറ്റാണ്. ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇനി ഇതുപോലെ അബദ്ധങ്ങളൊന്നും കാണിക്കല്ലേ. ഇല്ല അച്ഛ. പിന്നെ നീ നാളെ രാവിലെ പള്ളിയിലേക്ക് വാ, ഞാൻ ഒരു ജോലി റെഡിയാക്കാം. ശരി അച്ഛ. ഈ ബാഗ് എൻ്റെ. ആ, ദേ. കർത്താവേ, ഈ കുഞ്ഞാടിനോട് കരുണ തോന്നണമേ. അണ്ണാ, പണി തുടങ്ങിയേക്കാം.
ആരുമില്ല, അടിച്ചു മാറ്റിയേക്കാം. ഇവൻ തന്നെ ഇവിടെ പരിപാടി. ഇവരെന്താണ് ഇവിടെ പരിപാടി? നമ്മുടെ പ്ലാനിംഗ് ഒക്കെ പോളിയോ. അവന്റെ കത്തിയൊക്കെണ്ടല്ലോടാ. എനിക്കറിയാം.